ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം ഈ ഓഗസ്റ്റ് 15-ന് ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷിക ആഘോഷത്തിൻ്റെ ഉത്സാഹത്തിമർപ്പിലാണ്. ഔദ്യോഗികമായി ആസാദി കാ അമൃത് മഹോത്സവ് എന്ന പേരിൽ ആഘോഷങ്ങൾക്ക് രൂപം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇത് കേവലം ആഘോഷത്തിൻ്റെ മാത്രം അവസരമായിട്ടല്ല നാം കാണേണ്ടത്. ആഘോഷത്തിനൊപ്പം അല്ലെങ്കിൽ ആഘോഷത്തിനുമുപരിയായി സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവങ്ങളെ വസ്തുനിഷ്ഠമായി, സത്യസന്ധമായി, ആത്മവിമർശനപരമായി വിലയിരുത്താനുള്ള അവസരമാണ് ഈ ചരിത്ര സന്ദർഭം. ഇന്ത്യ എന്ന ആധുനിക രാഷ്ട്രം തന്നെ രൂപം കൊള്ളുന്നത് സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ്. 1857-ലെ 1-ാം സ്വാതന്ത്ര്യ സമരം മുതൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിനൊടുവിൽ 1947-ൽ സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാവുന്നതുവരെയുള്ള 90 വർഷം, ഏതാണ്ട് ഒരു നൂറ്റാണ്ട് നീണ്ടുനിന്ന നിരന്തരമായ പോരാട്ടങ്ങളിലൂടെയാണ് ആധുനിക ഇന്ത്യ എന്നൊരു രാഷ്ട്രം രൂപം കൊള്ളുന്നത്. അതിനു മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യയും 660-ഓളം നാട്ടുരാജ്യങ്ങളുമായി ചിതറിക്കിടന്നിരുന്ന ഒരു ഭൂപ്രദേശത്തെ, ഒരു ജനതയെ, അനേകം മതങ്ങളിൽ, ആയിരക്കണക്കിന് ജാതികളിൽ ഒക്കെയായി ഭിന്നിച്ച് കിടന്നിരുന്ന ഒരു ജനതയെ ഒരാധുനിക രാഷ്ട്രമാക്കി ഒന്നിപ്പിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരായ കൊളോണിയൽ വിരുദ്ധമായ സ്വാതന്ത്ര്യ സമരമാണ്. ആ സ്വാതന്ത്ര്യ സമരത്തിലാണ് വിവിധ വിഭാഗം ജനങ്ങളാകെ ഒരുമിച്ചത്. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തതോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രസ്ഥാനമായി മാറുന്നത്. അതിൻ്റെ തൊട്ടുപിന്നാലെ 1920-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടതോടുകൂടി തൊഴിലാളികളും കർഷകരും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി. അങ്ങനെ വിപുലമായ ഒരു ബഹുജന പ്രസ്ഥാനമായി സ്വാതന്ത്ര്യ സമരം വളർന്നു വന്നു. ഈ ബഹുജന പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത അതെല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്നതാണ് എന്നതാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തന്നെ സവിശേഷത അതിന് വ്യത്യസ്തങ്ങളായ ധാരകളുണ്ടായിരുന്നു എന്നതുമാണ്. ആ വ്യത്യസ്ത ധാരകൾ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായിച്ചു. 1947-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോടൊപ്പം ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെടുകയും ചെയ്തു. സ്വാതന്ത്ര്യദിനം, ആദ്യത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഗാന്ധിജി ഡൽഹിയിലുണ്ടായിരുന്നില്ല, അദ്ദേഹം നവഖാലിയിലായിരുന്നു. വർഗീയ കലാപങ്ങളിൽ പരസ്പരം കൊന്നൊടുക്കിയ മനുഷ്യരുടെ മൃതശരീരങ്ങൾ ചിതറിക്കടന്ന ചോര ചാലിട്ടൊഴുകിയ തെരുവിലൂടെ മഹാത്മാഗാന്ധി സമാധാനത്തിൻ്റെ സന്ദേശവുമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ വിഭജനത്തിൻ്റെ മുറിവ്, വർഗീയ കലാപങ്ങളുടെ, ഒരുപക്ഷെ മനുഷ്യരാശിയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടപ്പലായനങ്ങളുടെ, അഭയാർത്ഥി പ്രവാഹത്തിൻ്റെ ഒക്കെ മുറിവുകൂടി ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ് നമ്മുടെ രാജ്യം. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇപ്പോൾ 3/4 നൂറ്റാണ്ട് നമുക്ക് നിലനിൽക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതിനേറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ എന്ന ആധുനിക രാഷ്ട്രം മതനിരപേക്ഷ ദേശീയതയുടെയും ജനാധിപത്യത്തിൻ്റെയും ദൃഢമായ അടിത്തറയിലാണ് കെട്ടിപ്പടുത്തത് എന്നതാണ്. ഈ രാഷ്ട്രത്തിൻ്റെ അടിത്തറ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മതനിരപേക്ഷമായ ദേശീയതയാണ്. ആ മതനിരപേക്ഷ ദേശീയ അടിസ്ഥാനത്തിലുയർന്നു വന്ന രാഷ്ട്രം ജനാധിപത്യത്തിൻ്റെ പാതയിലാണ് സഞ്ചരിച്ചത്. ഇത് രണ്ടും പരസ്പര പൂരകമാണ്. മതനിരപേക്ഷതയില്ലാതെ ജനാധിപത്യമുണ്ടാവില്ല.
ജനാധിപത്യത്തിൻ്റെ അന്തരീക്ഷത്തിൽ മാത്രമേ മതനിരപേക്ഷതയ്ക്കും നിലനിൽക്കാൻ കഴിയൂ. ഇന്ത്യ മുക്കാൽ നൂറ്റാണ്ട് അതിജീവിച്ചതിൻ്റെ കാരണം ഈ രണ്ട് ഉറച്ച ആധാരശിലകളിലാണ് ഇന്ത്യയെ പടുത്തുയർത്തിയത് എന്നതാണ്. തൊട്ടപ്പുറത്ത് അയൽപ്പക്കത്തൊരു രാഷ്ട്രം മതരാഷ്ട്രമായിട്ടാണ് മാറിയത്. വിഭജിക്കപ്പെട്ടപ്പോൾ മതരാഷ്ട്രമായി മാറി. ആ മതരാഷ്ട്രത്തിന് കാൽ നൂറ്റാണ്ട് പോലും ഒരുമിച്ച് നിൽക്കാനായില്ല എന്നതും ഈ സന്ദർഭത്തിൽ നാം ഓർക്കേണ്ടതാണ്. കാൽ നൂറ്റാണ്ട് തികയുന്നതിന് മുമ്പ് ആ രാജ്യം രണ്ടായി. അത് കാണിക്കുന്നത് ആധുനിക രാഷ്ട്രത്തെ നിർമ്മിക്കുന്നത് മതമല്ല, മതനിരപേക്ഷമായ ദേശീയതയാണ്, മതദേശീയതയല്ല എന്നതാണ്. ഇന്ന് ആ പാഠത്തിന് വലിയ പ്രാധാന്യം ഉണ്ട്. ഞാനതിലേക്ക് പിന്നീട് വരാം. ഇന്ന് നാം സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷത്തെ വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ, ഭരണഘടനയുടെ ആധാരശിലകൾ, അവയുടെ അടിസ്ഥാനത്തിലാണ് ഈ 75 വർഷത്തെ സ്വതന്ത്ര ഇന്ത്യയെ വിലയിരുത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭരണഘടന ആണ് സ്വാതന്ത്ര്യത്തിന് അർത്ഥം നൽകിയത്. 47-ൽ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും 50-ൽ ഭരണഘടന വന്നതോടുകൂടിയാണ് സ്വാതന്ത്ര്യം അർത്ഥവത്തായിത്തീരുന്നത്. ഭരണഘടന തന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സൃഷ്ടിയാണ്. 1931-ലെ കറാച്ചി കോൺഗ്രസ് സമ്മേളനത്തിൽ അവതരിപ്പിച്ച സാമൂഹിക സാമ്പത്തിക പ്രമേയമാണ് ആദ്യമായി പൗരാവകാശങ്ങളെക്കുറിച്ച്, മൗലികാവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞത്. അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി മാറിയത്. ആ സാമൂഹിക സാമ്പത്തിക പ്രമേയത്തിൻ്റെ ആശയങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, മാർഗനിർദ്ദേശക തത്വങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഭരണഘടനയുടെ അടിത്തറയായി മാറിയത് സ്വാതന്ത്ര്യ സമരത്തിൽ ജനങ്ങളുടെ മുമ്പിൽ വെച്ച വാഗ്ദാനങ്ങളാണ്. സ്വതന്ത്ര ഇന്ത്യ എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് ദേശീയ പ്രസ്ഥാനം ജനങ്ങളുടെ മുമ്പിൽ വെച്ച കാഴ്ചപ്പാട്, അതാണ് പിന്നീട് ഭരണഘടനയുടെ തന്നെ അടിത്തറയായി മാറിയത്. ആ ഭരണഘടനയുടെ ആധാരശില ജനാധിപത്യവും മതനിരപേക്ഷതയുമാണ്. ആ ഭരണഘടന ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് 4 കാര്യങ്ങളാണ്. 1 സ്വാതന്ത്ര്യം, 2 നീതി, 3 സമത്വം, 4 സാഹോദര്യം. ഡോക്ടർ അംബേദ്കർ പറഞ്ഞു ഇത് 4 പരസ്പരം ബന്ധപ്പെട്ടതാണ്. സ്വാതന്ത്ര്യമില്ലാതെ നീതിയും സമത്വവും സാഹോദര്യവുമില്ല. ഇതിലേതെങ്കിലും ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽക്കാനാവില്ല. പരസ്പര പൂരകമാണ് ഇത് 4. എന്താണ് ഈ വാഗ്ദാനങ്ങളുടെ 75 വർഷത്തെ അനുഭവം? അതെത്രത്തോളം പാലിക്കപ്പെട്ടു? എത്രത്തോളം നിറവേറ്റപ്പെട്ടു? അതാണ് ഈ സന്ദർഭത്തിൽ വിലയിരുത്തേണ്ട ഒരു കാര്യം എന്ന് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ ഭരണഘടനയുടെ അടിത്തറ മതനിരപേക്ഷതയും ജനാധിപത്യവും, അതിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നത്. മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരകാലം മുതൽ തന്നെ വ്യത്യസ്ത രാഷ്ട്രവീക്ഷണങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം, കോൺഗ്രസ് നയിച്ച ദേശീയ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷവും മറ്റ് അഭിപ്രായ ഭിന്നതകൾക്കിടയിലും ഒരു കാര്യത്തിൽ യോജിച്ചിരുന്നു, ഭാവി ഇന്ത്യ മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രമായിരിക്കണം എന്നതിൽ. എന്നാൽ മതരാഷ്ട്രത്തിൻ്റെ ശക്തികൾ അക്കാലത്തുമുണ്ടായിരുന്നു. ഇന്ത്യയെ ഒരു മതരാഷ്ട്രമായി മാറ്റാൻ ശ്രമിച്ച ശക്തികൾ 1937-ലാണ് ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ട് സവർക്കർ പറഞ്ഞത് മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ഇന്ത്യയിൽ ഒരു രാജ്യമായി തുടരാനാവില്ല എന്ന്. രണ്ട് രാഷ്ട്രം എന്ന സിദ്ധാന്തം ആദ്യം അങ്ങനെ മുന്നോട്ട് വയ്ക്കപ്പെടുകയാണ്. ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ മുഹമ്മദ് അലി ജിന്ന അതിനോട് യോജിച്ച് ദ്വിരാഷ്ട്ര സിദ്ധാന്തം ഉയർത്തുകയുണ്ടായി. അതാണ് ഒടുവിൽ ഇന്ത്യയുടെ വിഭജനത്തിൽ എത്തിച്ചേർന്നത്. മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾക്ക് ഇന്ന് ശക്തി കൂടിയിരിക്കുകയാണ്.
ആ ശക്തികൾ കൂടുതൽ സജീവമായി രാജ്യത്തെ മാറ്റിത്തീർക്കുന്നതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ധാരാളം അനുഭവങ്ങളും ഉദാഹരണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷവാദമാണ് എന്ന വ്യാഖ്യാനങ്ങൾ ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയിൽ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുള്ള കാര്യം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിൻ്റെ ആധിപത്യമല്ല എന്നാണ്. ന്യൂനപക്ഷത്തിൻ്റെ, അത് മതന്യൂനപക്ഷമാവാം, ഭാഷാന്യൂനപക്ഷമാവാം, പലതരത്തിലുള്ള ന്യൂനപക്ഷങ്ങളുണ്ടാവാം. ആ ന്യൂനപക്ഷത്തിൻ്റെ കൂടി അവകാശങ്ങൾ ഉറപ്പുവരുത്തുമ്പോഴേ ജനാധിപത്യം സാർത്ഥകമാവൂ എന്ന് അംബേദ്കർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ജനാധിപത്യം ഭൂരിപക്ഷത്തിൻ്റെ മാത്രം ആധിപത്യമാണ് എന്ന വ്യാഖ്യാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജനാധിപത്യത്തിൻ്റെ നാല് തൂണുകളാണ് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, പിന്നെ നാലാം തൂണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമങ്ങൾ. ഈ 75 വർഷത്തെ അനുഭവങ്ങൾ നോക്കിയാൽ ഈ നാല് തൂണുകൾ ഒരുപോലെ ശക്തിപ്പെടുകയാണോ ചെയ്തത് എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഭരണഘടനയുടെ തന്നെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ് അധികാര വിഭജനം, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ഒന്നിൻ്റെ അധികാര പരിധിയിലേക്ക് മറ്റൊന്ന് അതിക്രമിച്ച് കടക്കാതിരിക്കുക, അധികാര സന്തുലനവും അധികാര വിഭജനവും പ്രധാനപ്പെട്ട ഭരണഘടനാ തത്വമാണ്. ഇതിലേതെങ്കിലും ഒരു തൂണ് ദുർബലമായാൽ അത് ജനാധിപത്യത്തെ ബാധിക്കും. ഇപ്പോൾ നാം കാണുന്നത് പല തൂണുകളും സൂക്ഷിച്ചു വരുന്നതാണ്. അത് ജനാധിപത്യത്തെ നിരാലംബമാക്കി മാറ്റും. ലെജിസ്ലേച്ചറിൻ്റെ കാര്യം പറഞ്ഞാൽ നിയമനിർമ്മാണ സഭയാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ലക്ഷ്യങ്ങൾക്കനുസരിച്ച് നിയമങ്ങൾ നിർമ്മിക്കേണ്ടത്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ സഭയാണ്. ആ നിയമനിർമ്മാണത്തിൻ്റെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഒട്ടേറെ പുരോഗമനപരമായിട്ടുള്ള നിയമങ്ങൾ നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിന്, കേരള നിയമസഭയ്ക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആ നിയമങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റവും വരുത്തിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അവശേഷിക്കുന്ന ചോദ്യം, ഭരണഘടന വിഭാവനം ചെയ്ത സ്വാതന്ത്ര്യവും നീതിയും സമത്വവും സാഹോദര്യവും ഉറപ്പാക്കുന്നതിൽ നിയമനിർമ്മാണ സഭകൾക്ക് എത്രത്തോളം ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. നിയമങ്ങൾ എപ്പോഴും ജനപക്ഷത്ത് നിന്നുകൊണ്ടാണ് നിർമ്മിക്കേണ്ടത്. ജനങ്ങളുടെ താല്പര്യമാണ് പരമപ്രധാനമായിട്ടുള്ളത്. ജനതാല്പര്യം സംരക്ഷിക്കുന്നു എന്നുറപ്പുവരുത്താൻ കുറ്റമറ്റ നിലയിൽ നിയമങ്ങൾ നിർമ്മിക്കേണ്ടതുണ്ട്, അവധാനത പുലർത്തേണ്ടതുണ്ട്. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത്, വർഷങ്ങൾ കഴിയുന്തോറും നിയമനിർമ്മാണം യാന്ത്രികമായി മാറുകയും ചടങ്ങായി ചുരുങ്ങുകയും ഒക്കെ ചെയ്യുന്നതാണ്. വേണ്ടത്ര ചർച്ച കൂടാതെ, സൂക്ഷ്മമായ പരിശോധനകൾ ഇല്ലാതെ, അവധാനതയില്ലാതെ നിയമം നിർമ്മിക്കുന്ന പ്രവണത ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിൽ 2014 വരെ 70% ബില്ലുകൾ പാർലമെൻ്ററി സ്ഥിരം സമിതികളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരുന്നുവെങ്കിൽ 2014 ശേഷം അത് വെറും 27% ചുരുങ്ങി. 2019 ശേഷം പാർലമെൻ്ററി സ്ഥിരം സമിതികളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കും തലനാരിഴ കയറിയുള്ള വിശകലനത്തിനും അയക്കുന്ന നിയമങ്ങളുടെ ബില്ലുകളുടെ എണ്ണം വെറും 13% മാറി. അത്തരം സൂക്ഷ്മ പരിശോധനകൾ ഉണ്ടാവുന്നില്ല. നിയമനിർമ്മാണ സഭയിൽ, പാർലമെൻറ്റിൽ തന്നെ പല നിയമങ്ങളും ചർച്ച കൂടാതെ പാസാക്കുന്നു എന്ന ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നു. അതെല്ലാം നിയമനിർമ്മാണ സഭയെ ദുർബലപ്പെടുത്തും, നിയമനിർമ്മാണ പ്രക്രിയയെയും ദുർബലപ്പെടുത്തും. കേരളത്തിൻ്റെ നിയമസഭയ്ക്ക് വ്യത്യസ്തമായ അഭിമാനകരമായൊരു ചരിത്രമുണ്ട്. ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസ നിയമവും പോലുള്ള രാജ്യത്തിന് തന്നെ മാതൃകയായ നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുള്ള സഭയാണ് കേരളത്തിൻ്റെ നിയമസഭ. നിയമനിർമ്മാണങ്ങളുടെ കാര്യത്തിൽ അവധാനത പുലർത്തുന്ന നിയമസഭയാണ്. ഈ ഏറ്റവും ഒടുവിലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിവസം ഒരു വർഷം സമ്മേളിച്ച നിയമസഭ എന്ന ഖ്യാതി കേരള നിയമസഭയ്ക്കുള്ളതാണ്. ഇവിടെ അവതരിപ്പിക്കുന്ന എല്ലാ ബില്ലുകളും നിയമസഭാ സമിതികളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം വീണ്ടും തിരിച്ച്
സഭയിലെത്തി ചർച്ച ചെയ്താണ് പാസാക്കുന്നത്. അത്രയും അവധാനത കേരള നിയമസഭയ്ക്ക് പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ കൂട്ടിച്ചേർക്കുകയാണ്. അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് സ്വതന്ത്ര ഇന്ത്യക്ക് കേരളം മാതൃകയായിത്തീരുന്നത്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ കരുത്ത് നമുക്ക് പൂർണ്ണമായും വീണ്ടെടുക്കാൻ കഴിയണമെങ്കിൽ ജനാധിപത്യത്തിൻ്റെ 4 തൂണുകളും ശക്തിപ്പെടണം. ഓരോന്നും അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുകയും മറ്റൊന്നിൻ്റെ മേഖലയിലേക്ക് അതിക്രമിച്ച് കടക്കാതിരിക്കുകയും ചെയ്യണം. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന ഭരണഘടനാ തത്വം എല്ലാ ജനാധിപത്യ സ്ഥാപനങ്ങളും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. മതനിരപേക്ഷതയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ മതനിരപേക്ഷതയുടെ അടിത്തറയിൽ മാത്രമേ ഒരു രാജ്യത്തിന് നിലനിൽക്കാനും വികസിക്കാനും കഴിയൂ. മതനിരപേക്ഷത ദുർബലപ്പെട്ടാൽ ജനാധിപത്യവും ദുർബലപ്പെടും. ഇപ്പോൾ അത്തരം പ്രവണതകൾ ശക്തിപ്പെട്ടു വരുന്നത് നാം കാണുകയാണ്. സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ് ഭരണഘടന മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യവും നീതിയും സമത്വവും സാഹോദര്യവും. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ലിബർട്ടി എന്നർത്ഥത്തിലാണ്. നമ്മൾ ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ പൗരാവകാശങ്ങളും വ്യക്തിസ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്നതാണ്. എന്നാൽ വലിയ വെല്ലുവിളി ഇന്ന് പൗരാവകാശങ്ങൾക്കു നേരെ വ്യക്തിസ്വാതന്ത്ര്യത്തിന് നേരെ ഉയർന്നു വരുന്നുണ്ട് എന്നത് കാണണം. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷത്തിൽ കാണാവുന്നൊരു ഉദാഹരണം സ്വാതന്ത്ര്യ സമര സേനാനികളെ നേരിടാൻ ഉപയോഗിച്ചിരുന്ന ഒരു നിയമം 124A ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124A വകുപ്പ് രാജ്യദ്രോഹ നിയമം ഗാന്ധിജിക്കെതിരെ ബാലഗംഗാധര തിലകനെതിരെ ഭഗത് സിംഗിനെതിരെ അനേകം പേർക്കെതിരായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആ നിയമം സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തിലും ആ നിയമം ചുമത്തപ്പെട്ട അല്ലെങ്കിൽ ആ കുറ്റം ചുമത്തപ്പെട്ട അനേകം പേർ ജയിലിൽ കിടക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മളെല്ലാവരെയും ചിന്തിപ്പിക്കേണ്ടതാണ്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നൊരു നിയമം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താൻ അവരുപയോഗിച്ചൊരു വകുപ്പ് അതിപ്പോഴും നിർബാധം ഉപയോഗിക്കപ്പെടുന്നു എന്നും നൂറുകണക്കിന് ആളുകൾ ആ വകുപ്പ് ചുമത്തപ്പെട്ട് ജാമ്യം ലഭിക്കാതെ ഇപ്പോഴും ജയിലിൽ കഴിയുന്നു എന്നതും സ്വാതന്ത്ര്യത്തിൻ്റെ 3/4 നൂറ്റാണ്ടിന് ശേഷം നാം എവിടെ നിൽക്കുന്നു എന്ന ചോദ്യമുയർത്തുന്നതാണ്. അതുപോലെ വ്യക്തിസ്വാതന്ത്ര്യത്തിന് പൗരാവകാശങ്ങൾക്ക് നേരെ ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടാവുന്ന കയ്യേറ്റങ്ങൾ, ഭരണകൂടത്തിന് പുറത്തുള്ള ആൾക്കൂട്ട സേനകളിൽ നിന്നുള്ള കയ്യേറ്റങ്ങൾ, ഇതെല്ലാം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പൗരാവകാശങ്ങളും വ്യക്തിസ്വാതന്ത്ര്യവും തെരുവിൽ ഇന്ന് ആക്രമിക്കപ്പെടുന്നുണ്ട്. ഭരണഘടന ഉറപ്പു നൽകുന്ന മറ്റൊരു വാഗ്ദാനം നീതിയാണ്. സാമൂഹികവും സാമ്പത്തികവും ആയിട്ടുള്ള നീതിയാണ്, രാഷ്ട്രീയവുമായിട്ടുള്ള നീതി. അതിലും ഈ 3/4 നൂറ്റാണ്ടുകൊണ്ട് നാം സഞ്ചരിച്ചതിനേക്കാൾ എത്രയോ കൂടുതൽ ദൂരം ഇനിയും സഞ്ചരിക്കാനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അംബേദ്കറാണ് പറഞ്ഞത്, 1949 നവംബർ 25-ാം തീയതി ഭരണഘടനാ അസംബ്ലിയിൽ ചർച്ചകളെല്ലാം ഉപസംഹരിച്ചുകൊണ്ട് നടത്തിയ അതിഗംഭീരമായിട്ടുള്ള പ്രസംഗത്തിൽ പറഞ്ഞു, 1950 ജനുവരി 26-ാം തീയതിയോടുകൂടി ഭരണഘടന നിലവിൽ വരുന്നതോടുകൂടി നാം വൈരുദ്ധ്യങ്ങളുടേതായൊരു ലോകത്തേക്ക് പ്രവേശിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ നമുക്ക് സമത്വമുണ്ടാവും. ഒരു വ്യക്തി ഒരു വോട്ട്, എല്ലാ വോട്ടിനും ഒരേ മൂല്യം. എന്നാൽ നമ്മുടെ സാമ്പത്തിക സാമൂഹിക ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് അവിടെ സമത്വം കൈവരിക്കാൻ നമുക്ക് കഴിയുകയില്ല. ഈ സമത്വം കൈവരിക്കുന്നത് എത്ര നീണ്ടുപോകുന്നോ അത്രയും അത് നമ്മുടെ ജനാധിപത്യത്തിന് ഭീഷണിയായിരിക്കും. സമത്വം കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഭരണഘടന അസംബ്ലി കെട്ടിപ്പടുത്ത ഈ ഭരണഘടനയെ തന്നെ, ഈ രാഷ്ട്രീയ ജനാധിപത്യത്തെ തന്നെ തകർക്കാൻ നീതി നിഷേധിക്കപ്പെട്ട ജനങ്ങൾ മുന്നോട്ട് വരും എന്ന മുന്നറിയിപ്പ് അംബേദ്കർ അന്ന് നൽകുന്നുണ്ട്. സമത്വത്തിൻ്റെ കാര്യമെടുത്താൽ അസമത്വം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും തീവ്രമായി വളർന്ന ഒരു കാലമാണിത്. ഇന്ത്യയിലെ ജനസംഖ്യയിലെ ഏറ്റവും സമ്പന്നരായ 1% ആളുകൾ രാജ്യത്തെ സ്വത്തിൻ്റെ 57% കൈവശം വച്ചിരിക്കുന്നു. ജനസംഖ്യയിലെ
സാധാരണക്കാരായ ദരിദ്രരായ പകുതി 50% അവർക്കാകെയുള്ളത് രാജ്യത്തിൻ്റെ സ്വത്തിൻ്റെ വെറും 13%. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയിൽ നവ ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പാക്കിയതിനു ശേഷം അസമത്വം തീവ്രമായി വളർന്നിരിക്കുന്നു. രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യം, രണ്ട് ഇന്ത്യകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് അതിസമ്പന്നരുടെ വൈബ്രന്റ് ഇന്ത്യയാണെങ്കിൽ മറ്റൊന്ന് മഹാദരിദ്രരുടെ ഭാരത് ആണ്. അങ്ങനെയാണ് മാധ്യമങ്ങൾ ഗ്രാമീണ ഇന്ത്യയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് ഭാരത് എന്നാണ്. സമ്പന്നരുടെ വൈബ്രന്റ് ഇന്ത്യയും ദരിദ്രരുടെ ഭാരതും ആയി സാമ്പത്തിക സാമൂഹിക സമത്വം ഇന്ത്യയെ വീണ്ടും വിഭജിച്ചിട്ടുണ്ട്. അതുപോലെ സാഹോദര്യം, എന്ന ആശയത്തിന് നേരെ ഇത്രമേൽ വെല്ലുവിളികൾ ഉയർന്നു വന്നൊരു കാലം മുമ്പുണ്ടായിട്ടില്ല. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, സംസാരിക്കുന്ന ഭാഷയുടെയും പ്രദേശത്തിൻ്റെയും പേരിൽ, ലിംഗഭേദത്തിൻ്റെ പേരിൽ എല്ലാം വിവേചനങ്ങൾ തീവ്രമായിരിക്കുന്നു. ആ വിവേചനങ്ങൾ നിലനിൽക്കുന്നിടത്തോളം സാഹോദര്യം എന്ന ആശയം സാക്ഷാത്കരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് നാം ഈ 75-ാം വാർഷികത്തിൽ ചിന്തിക്കേണ്ടത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ കുറേ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ നാം ഇപ്പോൾ സഞ്ചരിച്ചതിനേക്കാൾ എത്രയോ മടങ്ങധികം ഇനിയും സഞ്ചരിക്കാനുണ്ട്. ഈ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള പോരാട്ടം തുടരേണ്ടതുണ്ട്. നെഹ്റുവിൻ്റെ വളരെ വിഖ്യാതമായ പ്രസംഗമുണ്ട്, 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ഭരണഘടനാ അസംബ്ലിയിൽ നടത്തിയ പ്രസംഗം, ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പേരിലുള്ള പ്രസംഗം. ആ പ്രസംഗത്തിൽ നെഹ്റു പറയുന്നുണ്ട്, നമ്മുടെ തലമുറയിലെ ഏറ്റവും മഹാനായ മനുഷ്യൻ്റെ സ്വപ്നം എല്ലാവരുടെയും കണ്ണീരൊപ്പുക എന്നതായിരുന്നു. ഗാന്ധിയെക്കുറിച്ചാണ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അസമത്വത്തിനും അജ്ഞതയ്ക്കും രോഗങ്ങൾക്കും വിവേചനത്തിനും എതിരായിട്ടുള്ള പോരാട്ടം എന്നാണ് അർത്ഥം. ആ പ്രസംഗം നെഹ്റു അവസാനിപ്പിക്കുന്നത്, ഇന്ത്യയുടെ എല്ലാ മക്കൾക്കും പാർക്കാനിടമുള്ള ഒരു മഹാസൗധമായി ഇന്ത്യയെ മാറ്റിത്തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതാണ് നമ്മുടെ കടമ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ പ്രസിദ്ധമായിട്ടുള്ള വരികളുണ്ട്, എവിടെ ശീർഷം സമുന്നതം, എവിടെ മാനസം നിർഭയം, സ്വാതന്ത്ര്യത്തിൻ്റെ ആ സ്വർഗരാജ്യത്തിലേക്ക് എൻ്റെ നാടൊന്നുണരണേ ദൈവമേ എന്നാണ് ടാഗോർ ഗീതാഞ്ജലിയിൽ പറയുന്നത്. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള ചുമതല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നത് മാത്രമല്ല, കാരണം ഈ ഇന്ത്യയെ കെട്ടിപ്പടുത്തത് നാം ഇന്ത്യയിലെ ജനങ്ങളാണ്. ഭരണഘടന തുടങ്ങുന്നത് തന്നെ നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഭരണഘടനയുണ്ടാക്കിയത് നാം ഇന്ത്യയിലെ ജനങ്ങളാണ്. ബ്രിട്ടീഷുകാരെ തുരത്തിയത് നാം ഇന്ത്യയിലെ ജനങ്ങളാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗരാജ്യത്തിലേക്ക് ഇന്ത്യ ടാഗോർ ആഗ്രഹിച്ചതുപോലെ ഇനിയും ഉണരാനുണ്ട് ഇന്ത്യ മുഴുവൻ. അങ്ങനെ ഉണരാൻ നാം ഇന്ത്യയിലെ ജനങ്ങൾ പ്രതിജ്ഞ പുതുക്കേണ്ട ചരിത്ര സന്ദർഭമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം എന്ന് മാത്രം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.